ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൃഷ്ടി ക്രാഫ്റ്റിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഇതുപോലൊരു ബോട്ടിൽ ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വൈറ്റ് അക്രൈലിക് പെയിൻറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് സ്പോഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഡയഗണലായിട്ട് ഇങ്ങനൊന്ന് വരച്ചു കൊടുക്കാം. ഇതിനപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ത്രീ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വട്ടത്തിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. അത് വെച്ചിട്ട് ഇതേപോലെ ആർക്സ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ മൂന്ന് ആർക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ആർക്കിന് മുകളിലായിട്ട് ഇതുപോലെ ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കാം. ഓരോ പോർഷനിലും ഇതുപോലെ ട്രയാങ്കിൾസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആർക്കിലായിട്ട് ഈ ട്രയാങ്കിൾസ് നാല് ട്രയാങ്കിൾസ് വെച്ചിട്ട് ഓരോന്നിലും വരയ്ക്കുന്നുണ്ട്. ഇതുപോലെ നാല് ട്രയാങ്കിൾസ് നാല് സൈഡിലും വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്രയും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പോർഷനും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മുടെ ട്രയാങ്കിൾസ് ഒക്കെ വരച്ച് സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഒരു ലേഡിയുടെ ഫിഗർ നമുക്ക് ഈ ബോട്ടിലിന് മേലെയായിട്ട് വരയ്ക്കാം. ഏറ്റവും മുകളിൽ വച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ ടോപ്പിൽ നിന്ന് ഈ കോർണറിലോട്ട് ഇതുപോലെ ലൈൻസും വരച്ചു കൊടുക്കാം. ഇനി ഈ വരച്ചിരിക്കുന്ന ട്രയാങ്കിൾസിലെല്ലാം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അക്രൈലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 12 to 13 കളേഴ്സ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ട്രയാങ്കിൾസ് ഫില്ല് ചെയ്യാനായിട്ട്.
ഇപ്പോൾ ഞാൻ എല്ലാ ട്രയാങ്കിൾസും കളേഴ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ബ്ലാക്ക് അക്രൈലിക് പെൻ വെച്ചിട്ട് കാലിൻ്റെയും കൈയിൻ്റെയും ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൻ്റെ ടോപ്പിൽ യാൺ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബോട്ടിലായിട്ട് ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.